മനുഷ്യന്റെയും ജീവികളുടെയും സൗഹൃദപരമായ രീതിയിലുള്ള നിരവധി സംഭവങ്ങളെക്കുറിച്ച് നാം കേട്ടിട്ടുണ്ടാകും. ഈ രീതിയിൽ ജീവികളുമായി ബന്ധപ്പെട്ട രസകരവും വ്യത്യസ്തവുമായ സംഭവങ്ങളെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുവാൻ പോകുന്നത്. നമ്പർ 10. ഏറെ രസകരമായ ഒരു വീഡിയോ ആണ് ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. കൊളംബിയയിൽ നിന്നുമാണ് ഇത് പകർത്തിയിരിക്കുന്നത്. ഒരു നായ്ക്ക് തന്റെ ഉടമയോടുള്ള സ്നേഹത്തിന്റെ നേർക്കാഴ്ചയാണ് ഇവിടെ നാം കാണുന്നത്. ഉടമസ്ഥരോട് സ്നേഹവും കരുതലും പ്രകടിപ്പിക്കുന്നതിൽ നായകൾ ഏറെ മുന്നിട്ട് നിൽക്കുന്നു. മദ്യപിച്ച് അവശനിലയിലായ ഉടമ വഴിയിൽ വീണു പോവുകയായിരുന്നു. തുടർന്ന് കാവലെന്നോണം വളർത്തുനായ ഇയാൾക്കരികിലേക്ക് എത്തുകയും ആരെയും ഇയാൾക്കരികിലേക്ക് അടുക്കുവാൻ സമ്മതിക്കാതിരിക്കുകയും ചെയ്യുകയായിരുന്നു. ഗതാഗതം തടസ്സപ്പെടും എന്ന അവസ്ഥയെത്തിയപ്പോൾ പോലീസുകാരും ഇങ്ങോട്ടേക്ക് എത്തുകയുണ്ടായി. എന്നാൽ എത്തിയ പോലീസുകാരെയും ഇയാൾക്കരികിലേക്ക് അടുപ്പിക്കുവാൻ ഈ നായ തയ്യാറായില്ല. ഒടുവിൽ ഒരു വിധത്തിലാണ് ഇയാളെയും നായയെയും ഇവിടെ നിന്ന് മാറ്റുവാൻ സാധിച്ചത്. തന്റെ യജമാനനെ ഈ നായ എത്രത്തോളം സ്നേഹിക്കുന്നു എന്നതിന്റെ തെളിവാണ് ഇവിടെ നമുക്ക് കാണുവാൻ കഴിഞ്ഞത്. നമ്പർ 9. ഏറെ അഗ്രസീവായ ജീവികളാണ് ഓസ്ട്രേലിയൻ സ്വദേശികളായ കങ്കാരുക്കൾ. ഏറെ വ്യത്യസ്തമായ ജീവിത രീതിയും ശരീരഘടനയുമാണ് ഇവയ്ക്കുള്ളത്. ഈ രീതിയിൽ ഒരു കങ്കാരുവിന്റെ സ്നേഹാർദ്രമായ നിമിഷങ്ങളാണ് ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഒരു വ്യക്തിയുടെ കാലിൽ ചുറ്റിപ്പിണഞ്ഞ് നിൽക്കുകയാണ് ഒരു കങ്കാരു. ഓസ്ട്രേലിയയിലെ തന്നെ ഒരു വരണ്ട പ്രദേശത്തു നിന്നുമാണ് ഈ സംഭവത്തിന്റെ ദൃശ്യങ്ങൾ പകർത്തിയിരിക്കുന്നത്. പണ്ടൊരിക്കൽ ഇദ്ദേഹം ഈ കങ്കാരുവിനെ ഉൾപ്പെടെ രണ്ട് കങ്കാരുക്കളെ അപകടകരമായ ഒരു സാഹചര്യത്തിൽ നിന്നും രക്ഷിച്ചിരുന്നു. അതിനുശേഷം ഇദ്ദേഹം ഇങ്ങോട്ട് എത്താറുണ്ട്. അത്തരത്തിലൊരു സാഹചര്യത്തിൽ നിന്നും പകർത്തിയിരിക്കുന്ന ദൃശ്യങ്ങളാണ് ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ക്രിസ് ബ്രോഗ്ല ബർണസ് എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പേര്. നമ്പർ 8. ലോകത്ത് അമ്മയുടെ സ്നേഹത്തെക്കാൾ വലുതായി മറ്റൊന്നും തന്നെയില്ല. ഒരു അമ്മപ്പൂച്ചയുടെ സ്നേഹവും മക്കളോടുള്ള കരുതലും നമുക്കൊന്ന് കണ്ടു നോക്കാം. ഈ അമ്മപ്പൂച്ചയുടെ കാൽ പരിക്ക് പറ്റിയ നിലയിലാണ്. ആയതിനാൽ തന്നെ നടക്കുന്നതിന് പോലും ഏറെ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിരുന്നു. ഈ പൂച്ച താമസിച്ചിരുന്ന സ്ഥലത്തിനടുത്തുണ്ടായിരുന്ന വീട്ടിലെ ഒരാൾ എന്നും ഈ പൂച്ചയ്ക്ക് മീൻ കഷ്ണങ്ങൾ ഇട്ടു നൽകുമായിരുന്നു. മറ്റു രീതിയിലുള്ള ഇരിപ്പിടത്തങ്ങൾക്ക് പോകാൻ കഴിയാതിരുന്ന പൂച്ചയ്ക്ക് ഇത് വലിയൊരു ആശ്വാസം തന്നെയായിരുന്നു. ലഭിക്കുന്ന ഭക്ഷണം അപ്പോൾ തന്നെ തന്റെ മക്കൾക്കരികിലേക്ക് എത്തിക്കുകയായിരുന്നു. ഒടുവിൽ ഈ പൂച്ചയുടെ നിസ്സഹായമായ അവസ്ഥ കണ്ടപ്പോൾ ഒരാൾ ഇതിനെ കെണി ഉപയോഗിച്ച് പിടിക്കുകയും മൃഗാശുപത്രിയിലേക്ക് എത്തിച്ച് ഇതിന്റെ പരിക്ക് ഭേദമാക്കുകയും ചെയ്തു. നമ്പർ 7. ഒരു കരടി ഒരു കാക്കയുടെ രക്ഷകനായി മാറുന്ന കാഴ്ചയാണ് ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. കുളത്തിൽ വീണ മരണത്തോട് മല്ലിട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാക്കയെ ഒരു കരടി കാണുകയും ഇതിനോട് അനുകമ്പ തോന്നുകയും വളരെ നിസ്സാരമായി ഇതിനെ കരയിലേക്ക് എത്തിച്ച് രക്ഷിക്കുകയും ചെയ്യുന്നു. ഒരു സംരക്ഷണ കേന്ദ്രത്തിൽ നിന്നുമാണ് ഈ ദൃശ്യങ്ങൾ പകർത്തിയിരിക്കുന്നത്. പൊതുവെ അല്പം ക്രൂരമായ മൃഗങ്ങളായിട്ടാകാം നമ്മൾ ഇവയെ കണക്കാക്കുന്നത്. എന്നാൽ വളരെ അനുകമ്പ തോന്നുന്ന തരത്തിലുള്ള ഒരു സംഭവമായിരുന്നു ഇത്. ഇന്നത്തെ കാലത്ത് പലപ്പോഴും മനുഷ്യർ അന്യോന്യം ഉപദ്രവിച്ച് ജീവിക്കുമ്പോൾ ഇവരുടെ മൃഗങ്ങൾ തമ്മിലുള്ള ബന്ധവും സ്നേഹവും എത്രത്തോളം ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. നമ്പർ 6. ഒരു മാനും സ്ത്രീയും തമ്മിലുള്ള ബന്ധത്തെയാണ് ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. മാനിനെ സ്വന്തം വീട്ടിലെ ഒരംഗത്തെ പോലെയായിരുന്നു ഈ സ്ത്രീ കണ്ടിരുന്നത്. പണ്ടൊരിക്കൽ അപകടാവസ്ഥയിലായിരുന്ന ഈ മാൻകുഞ്ഞിനെ ഈ സ്ത്രീ രക്ഷിക്കുകയും തിരിച്ചു കാട്ടിലേക്ക് അയക്കുകയും ചെയ്തിരുന്നു. അതിനുശേഷം പിന്നീട് ഈ സ്ത്രീയുടെ അടുത്തേക്ക് ഈ മാൻകുഞ്ഞെ തിരികെ കാണുവാൻ എത്തുന്ന കാഴ്ചയാണ് ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഈ മാനിനെ വീടിനുള്ളിലേക്ക് കൊണ്ടുവരികയും ഇതിന് പാല് കൊടുക്കുകയും ചെയ്തു. കൂടാതെ ഈ വീട്ടിൽ അവകാശമുള്ള ഒരു കുഞ്ഞിന്റെ രീതിയിലായിരുന്നു ഈ മാനിന്റെ പ്രവൃത്തികൾ എല്ലാം തന്നെ. പണ്ട് തന്നെ രക്ഷിച്ചതിന്റെ സ്നേഹം ഈ മാൻ ഈ സ്ത്രീയുടെ അടുത്ത് കാണിച്ചുകൊണ്ടിരുന്നു. വളരെ അപൂർവമായാണ് മാനും മനുഷ്യനും തമ്മിലുള്ള ഈ രീതിയിലുള്ള വൈകാരിക ബന്ധം കാത്തു സൂക്ഷിക്കുന്നത്. അതിനാൽ തന്നെ ഈ വീഡിയോ ഏറെ ശ്രദ്ധേയമാവുകയും ചെയ്തിരുന്നു. നമ്പർ 5. കാട്ടിലെ രാജാവാണ് സിംഹം. ഏതു കടുത്ത എതിരാളിയെയും തന്റേതായ ശൈലി കൊണ്ട് തടഞ്ഞു നിർത്തുവാനുള്ള കഴിവ് ഇവയുടെ സവിശേഷതയാണ്. ഒരു സിംഹവും അതിനെ ഒരിക്കൽ വലിയ അപകടത്തിൽ നിന്ന് രക്ഷിക്കുവാൻ മുൻകൈയെടുത്ത ഒരാളും തമ്മിലുള്ള സ്നേഹത്തിന്റെ ദൃശ്യങ്ങളാണ് ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഓസ്ട്രേലിയയിലാണ് ഈ സംഭവം നടക്കുന്നത്. ഒരിക്കൽ വലിയ രീതിയിലുള്ള ഭീകരാവസ്ഥ നേരിട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇയാൾ ഇതിനെ രക്ഷിക്കുകയും പിന്നീട് ഇയാളുടെ ഒരു സുഹൃത്തിനെ പോലെ ഇതിനോട് പെരുമാറുകയും ചെയ്യുകയായിരുന്നു. ഇതുകൂടാതെ നിരവധിയായ വന്യമൃഗങ്ങളുമായി ഇദ്ദേഹം അടുത്ത് ഇടപഴകാറുണ്ട്. ഇവയെ മെരുക്കിയെടുക്കുന്നതിനും സൗഹാർദ്ദപരമായ രീതിയിൽ ഇതിന്റെ അടുത്ത് പെരുമാറുന്നതിനും ഇദ്ദേഹം മിടുക്കനായിരുന്നു. അതുമായി ബന്ധപ്പെട്ട നിരവധി ദൃശ്യങ്ങൾ ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കും. നമ്പർ 4. മറ്റൊരു വ്യത്യസ്തമായ രീതിയിലുള്ള സ്നേഹബന്ധത്തിന്റെ കഥയാണ് ഇനി നാം പരിചയപ്പെടുവാൻ പോകുന്നത്. അനാറ്റിഡെ കുടുംബത്തിൽ ഉൾപ്പെടുന്ന ഒരു പക്ഷിയാണ് ഗൂസ് എന്നറിയപ്പെടുന്നത്. താറാവുകൾക്ക് സമാനമായ തരത്തിലുള്ള രൂപഘടനയും സ്വഭാവ രീതികളുമാണ് ഇവയ്ക്കുള്ളത്. ഈ രീതിയിൽ ഒരു പക്ഷിയും ഒരു വൃദ്ധനും തമ്മിലുള്ള മനോഹരമായ രീതിയിലുള്ള ബന്ധത്തിന്റെ ദൃശ്യങ്ങൾ ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കും. ഒരിക്കൽ ഒരു പാർക്കിന്റെ സമീപത്ത് നിന്നും ഇദ്ദേഹത്തിന് ലഭിച്ചതായിരുന്നു ഈ പക്ഷിയെ. തീറ്റ കൊടുത്തതിന് ശേഷം മടങ്ങിയ ഇയാളുടെ പിറകെ ഇത് എത്തുകയായിരുന്നു. അപ്പോഴാണ് ഇവർ തമ്മിലുള്ള സൗഹാർദ്ദം ആരംഭിക്കുന്നത്. പിന്നീട് സദാസമയവും ഈ വ്യക്തിയുടെ ഒപ്പമായിരുന്നു ഈ പക്ഷി ഉണ്ടാവുക. വണ്ടിയിൽ പോകുമ്പോൾ പോലും പുറകെ ഈ പക്ഷി പറന്നെത്തുകയും ചെയ്യാറുണ്ട്. നമ്പർ 3. ലോകത്തിൽ തന്നെ ഏറ്റവും അധികമായി വളർത്തുന്ന വളർത്തുമൃഗങ്ങളാണ് മുയലുകളും പൂച്ചകളും. ഈ രീതിയിൽ ഒരു പൂച്ചയും മുയലും തമ്മിലുള്ള സൗഹാർദ്ദത്തിന്റെ നേർക്കാഴ്ചയാണ്
തന്നെയാണ് ഇവിടെ നാം കാണുവാൻ പോകുന്നത്. കൂടാതെ രസകരമായ രീതിയിൽ ഇവർ ചെയ്യുന്ന പ്രവൃത്തികളും ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കും. ഒരിക്കൽ ഒരു പൂച്ച ഒരു ഭാഗത്ത് കുടുങ്ങി പോവുകയായിരുന്നു. ഈ സമയത്ത് മുയിൽ ഇതിന്റെ രക്ഷകനായി എത്തുന്നു. മണ്ണ് നീക്കി ഈ പൂച്ചയ്ക്ക് പുറത്തേക്ക് വരുവാനുള്ള സാഹചര്യം ഈ മുയൽ ചെയ്തു കൊടുക്കുകയായിരുന്നു. ഇതിനായി ഏറെ സമയമൊന്നും ഈ മുയലിന് വേണ്ടി വന്നില്ല. ഷാസ്കി എന്നാണ് ഈ മുയലിന് പേര് നൽകിയിരിക്കുന്നത്. എന്തായാലും ആപൽഘട്ടത്തിൽ രക്ഷകനെ എത്തുവാൻ ഈ മുയൽ കാണിച്ച അധ്വാനം അപാരം തന്നെയാണ്. നമ്പർ 2, ഒരു മൃഗശാലയിൽ നിന്നും ചിത്രീകരിച്ചിരിക്കുന്ന ദൃശ്യങ്ങളാണ് ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. കുരങ്ങു വർഗത്തിലെ തന്നെ ഏറ്റവും ബുദ്ധികൂർമത കൂടിയതും ശക്തിശാലികളുമായ ഇനങ്ങളാണ് ഒറാങ്ങുട്ടാനുകൾ. വളരെ വ്യത്യസ്തമായ രീതിയിലുള്ള ശരീരഘടനയാണ് ഇവയ്ക്കുള്ളത്. ഇന്തോനേഷ്യയിലെയും മലേഷ്യയിലെയും മഴക്കാടുകളിലാണ് ഇവയെ കൂടുതലായും കാണുവാൻ സാധിക്കുന്നത്. പോങ്കോ എന്ന ജനുസിലാണ് ഇവ ഉൾപ്പെട്ടിരിക്കുന്നത്. ഒരു മൃഗശാലയിൽ തന്റെ വാസസ്ഥലത്തിന് സമീപത്തായുള്ള കുളത്തിൽ അപകടത്തിൽപ്പെട്ടുപോയ കോഴിയെ ഒരു ഒറാങ്ങുട്ടാൻ രക്ഷിച്ചെടുക്കുകയായിരുന്നു. വളരെ രസകരമായ ഒരു വീഡിയോ ദൃശ്യം തന്നെയാണിത്. വിരലുകൾ കൊണ്ട് പൊക്കിയെടുത്തതിനെ ഇതിനുശേഷം അടുത്തിരുത്തി കളിപ്പിക്കുകയും കോഴിക്കുഞ്ഞിനെ സൂക്ഷ്മമായി നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു ഈ ഒറാങ്ങുട്ടാൻ. നമ്പർ 1, അലസരായ ജീവികളാണ് പൊതുവെ പന്നികൾ എന്ന് വിലയിരുത്തുന്നു. എന്നാൽ ഒരു പന്നി ഒരു നായകനായി മാറുന്ന കാഴ്ചയാണ് ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. വിയറ്റ്നാമിലാണ് ഈ സംഭവം നടക്കുന്നത്. ഈ സംഭവത്തിലെ പന്നിയുടെ പേര് ലുലു എന്നായിരുന്നു. ഒരു വൃദ്ധയായ സ്ത്രീയുടെ മേൽനോട്ടത്തിലാണ് ഈ പന്നി ജീവിച്ചിരുന്നത്. ഒരിക്കൽ ഈ സ്ത്രീ നെഞ്ചുവേദന വന്ന് അവശയായി തളർന്നു വീഴുകയായിരുന്നു. അതിബുദ്ധിമാനായ ഈ പന്നി ഈ സ്ത്രീയെ രക്ഷിക്കുന്നതിനായി റോഡിൽ ചത്ത രീതിയിൽ കിടക്കുകയും ജനങ്ങളുടെ ശ്രദ്ധ നേടിയെടുക്കുകയും ചെയ്തു. തുടർന്ന് ഒരാൾ ഇത് നോക്കി വന്നപ്പോൾ ഓടി ഇയാളെ സ്ത്രീയുടെ അരികിലേക്ക് നയിക്കുകയും സ്ത്രീയുടെ ജീവൻ രക്ഷിച്ചെടുക്കുകയും ചെയ്തു. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കട്ടെ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുമല്ലോ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റുകളെ രേഖപ്പെടുത്തും.